വടകരയിലെ മിഡറ്റ് കോളേജിന്റെ വിപുലീകരിച്ച ഓൺലൈൻ പോർട്ടൽ തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് പുതിയ പോർട്ടലിലൂടെ ലക്ഷ്യമിടുന്നത്. കോവിഡ് 19 മഹാമാരിയെ തുടർന്ന് ഇന്ത്യയിലുടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേരളം SSLC ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി ഈ മൂന്ന് മേഖലകളിലേക്കുള്ള പരീക്ഷ നടത്തിയത്. പരീക്ഷ നടത്തിപ്പിനെ കുറിച്ച് വലിയ തോതിലുള്ള ഉത്കണ്ഠയും ആകുലതയും സൃഷ്ടിക്കപ്പെട്ടിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ഗവൺമെന്റ് സംവിധാനമാകെ ചേർന്ന് ഒരു പരാതിക്കും ഇടം വരാത്ത നിലയിലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി പരീക്ഷ നടത്തുകയുണ്ടായി. കേരളത്തിൽ മാത്രമല്ല ലോകത്താകെ പ്രശംസയ്ക്ക് വിധേയമായ സർക്കാരിൻ്റെ ഒരു പ്രവർത്തനമാണിത്. സാധ്യമായതെല്ലാം ചെയ്യുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത്. കോവിഡ് 19 സമൂഹത്തിൽ വ്യാപിക്കുന്നതിനെതിരെ അതിജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കേന്ദ്ര ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ തീരുമാനമെടുക്കുന്നത് വരെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കാൻ തന്നെയാണ് സാധ്യത. ഈ സന്ദർഭത്തിലും ഗവൺമെന്റ് സ്തംഭിച്ചു നിൽക്കുകയല്ല. ഈ കാലയളവിലും വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അറിവ് പകർന്നു കൊടുക്കാൻ കഴിയും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പ്രധാന പരിഗണന നൽകി പ്രവർത്തിച്ചു വരികയാണ്. 1.5 ദശാബ്ദക്കാലമായി ബിരുദ ബിരുദാനന്തര പഠനരംഗത്ത് മികവ് പുലർത്തിവരുന്ന സ്ഥാപനമാണ് മിഡറ്റ്. പുതിയ അധ്യയന വർഷത്തിലെ +1 ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും പോർട്ടലിൽ ലഭ്യമാണ്. മിഡറ്റ് ചെയർമാൻ പ്രകാശ് ബാബു, പ്രിൻസിപ്പൽ സുനിൽകുമാർ കോട്ടപ്പള്ളി, മാനേജർ അനിൽകുമാർ മംഗലാട്, KSTA കാവിലുംപാറ ബ്രാഞ്ച് അംഗം ജിനീഷ് കോടഞ്ചേരി, സിനീഷ് KT തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്താകമാനം സ്കൂളുകളൊക്കെ അടഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ഓൺലൈൻ സമ്പ്രദായത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സമാന്തര മേഖലയിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ പലരും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. മിഡറ്റ് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതിൻ്റെ നടപടികൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ സാർ ഞങ്ങളുടെ വെബ്സൈറ്റ് നവീകരിച്ച വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലേക്ക് അവർക്ക് അവരുടേതായ ലോഗിൻ ID നൽകിക്കൊണ്ട് കയറി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല നിരന്തരം കുട്ടികളായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഇൻട്രാക്ഷനും ഉണ്ടായിരിക്കും. ഏതായാലും ഈ ഒരു സാഹചര്യം മാറുന്നതുവരെ മിഡറ്റ് കോളേജ് ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ നടപടികൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 4th സെമ്മിനും 2nd സെമ്മിൻ്റെയും ബാലൻസുള്ള പോർഷൻസൊക്കെ ഇതിൻ്റെ മുമ്പേ തന്നെ ഞങ്ങൾ അവർക്ക് ഓൺലൈനായിട്ട് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ക്ലാസ്സുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഇന്ന് ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ലോഞ്ച് ചെയ്ത വെബ്സൈറ്റിൽ ഈ പുതിയ അധ്യയന വർഷത്തെ +1 അതുപോലെ ബിരുദ ക്ലാസ്സുകൾ ബിരുദാനന്തര ക്ലാസ്സുകളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പേരും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കൂടെ ഇന്ന് നമ്മൾ ലോഞ്ച് ചെയ്ത വെബ്സൈറ്റിലുണ്ട്.